നമസ്കാരം ബി എൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ബി ജെ പി എം എൽ എ കുൽദീപ് സിംഗ് സോങ്ങൻ പ്രതിയായ ഉന്നാവ ബലാത്സംഗ കേസിലെ പരാതിക്കാരി അയച്ച കത്ത് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ് എന്തുകൊണ്ടാണ് കത്ത് ഇത്രയും വൈകിയതെന്ന് സുപ്രീം കോടതി ഇടപെട്ട് ചോദിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ കോടതി തന്നെ നേരിട്ടിടപെടുന്ന സാഹചര്യത്തിൽ ഉന്നാവ കേസിൽ പെൺകുട്ടിക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ഏവരും വിശ്വസിക്കുന്നത് വിഷയം സ്വമേധയാ ഏറ്റെടുത്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഈ തീരുമാനം തീർച്ചയായിട്ടും രാജ്യത്ത് സാധാരണക്കാർക്ക് നീതി തേടി എത്താവുന്ന ഇടങ്ങൾ തന്നെയാണ് കോടതികൾ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് കാർ അപകടത്തിൽപ്പെട്ട് പരാതിക്കാരിയായ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനിടെയാണ് ഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മുമ്പ് കത്ത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ഞായറാഴ്ചയാണ് റായ്ബറേലി ഹൈവേയിൽ വെച്ച് പെൺകുട്ടിയും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് ബലാത്സംഗ കേസിലെ പ്രതികളിൽ നിന്ന് ജീവന ഭീഷണിയുണ്ടെന്ന് കാട്ടിയാണ് പെൺകുട്ടിയുടെ കത്ത് നിർഭാഗ്യവശാൽ കത്ത് എന്റെ മുന്നിൽ എത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് മാത്രമാണ് കത്ത് കിട്ടിയിട്ടും ഞാൻ നടപടിയെടുത്തില്ലെന്ന് ചില പത്രങ്ങൾ എഴുതി ഈ സാഹചര്യത്തിലാണ് കത്ത് വൈകിയതിനെ റിപ്പോർട്ട് തേടിയത് ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇപ്രകാരമാണ് ഉത്തർപ്രദേശിൽ ഇത് ആദ്യമായിട്ടല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്നാൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഇപ്പോൾ ആ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എം എൽ എ ആണെങ്കിലും മന്ത്രിയുടെ ബന്ധുക്കളാണെങ്കിലും അവരെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന സർക്കാരിന്റെ ഉറച്ച നിലപാട് തീർച്ചയായിട്ടും സ്വാഗതാർഹം തന്നെയാണ് ഈ വിഷയത്തിൽ യു മുഖ്യമന്ത്രി ആദിത്യനാഥ് അടക്കം സ്വീകരിച്ച നിലപാടിന് സോഷ്യൽ മീഡിയയിൽ കയ്യടി ലഭിച്ചതുമാണ് അതായത് മന്ത്രിയായിരുന്ന രവീന്ദ്ര പ്രതാപ് സിംഗിന്റെ മരുമകൻ അരുൺ സിംഗിനെ പോലും പ്രതിപട്ടികയിൽ ചേർക്കുവാനാണ് യു സർക്കാർ തീരുമാനിച്ചത് അയാൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തുകയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി എം എൽ എയും മന്ത്രിയുടെ മരുമകനുമടക്കം ഏതാണ്ട് ഒൻപത് പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് ഉന്നതനാണെങ്കിലും ഇത്തരം കൊടും ക്രൂര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ ശിക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഓരോ സർക്കാരിന്റെയും പോലീസിന്റെയും കടമയാണ് അത് നിർവഹിക്കാതെ വന്നാൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ടാവും ഓർക്കുക ബി എൻ ന്യൂസ് Get it up.